നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബൈക്കിനൊപ്പം ഒരു ചെറിയ പണി കിട്ടി. ബാക്ക് ബെയറിങ് തള്ളിപ്പോയി നമ്മുടെ വണ്ടിയുടെ. അത് ശരിയാക്കാനായിട്ട് നമ്മൾ കാഞ്ഞങ്ങാട് ഒരു വർക്ക്ഷോപ്പിൽ ചെറിയ വണ്ടി നമ്മുടെ വണ്ടി അപ്പം റെഡിയാക്കി. ബെയറിങ്ങിൻ്റെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് റെഡിയാക്കി നമ്മൾ നേരെ കണ്ണൂർക്ക് വച്ച് പിടിക്കുകയാണ്. കണ്ണൂർ കാസർഗോഡ് റൂട്ട് സിക്സ് ലൈൻ ആക്കണ പണി നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അനുസരിച്ച് തന്നെ നല്ല പൊടിയാണ്, നല്ല റഷാണ് ഇപ്പോൾ ഈ ടൈമിൽ. നമ്മൾ രാത്രിയൊക്കെയാവും, ഇതിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പൈസയുടെ ബോധമില്ലാത്ത എനിക്കാണ് ഈ കാട്ടത്. ആ കൊമ്പ് ഇറക്കിയിട്ട് ഡീസൻ്റ് ആയിട്ട് ഈ സൈഡിലേക്ക് ഇറക്കുക, ഏതായാലും ലൈനെല്ലാം അടിച്ചേക്ക് ഇറക്കിയേക്ക. ഇതാണ് ഒരു വെളിവില്ലാന്ന് പറയുന്ന ഉദാഹരണം. അത് ഇത്രയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് എന്ത് കാര്യം? അടിയിൽ നിന്ന് പറഞ്ഞിട്ട് ചെപ്പ വെട്ടി തീർത്ത് പോകാനാ. നമ്മൾ പോരുന്ന വഴി ഒരു മരം മുറിക്കുന്ന രംഗ കാണുന്നത്. റോഡ് ഇത്രയും ബ്ലോക്ക് ചെയ്തിട്ട് ഇത്രയും വാഹനങ്ങൾ ബ്ലോക്കാണ് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇത് കണ്ടേക്കുന്നത് കൊമ്പിറക്കിയതിന് ശേഷം സൈഡിലേക്ക് ഇത് മറയ്ക്കാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇവരൊന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടിയിൽ നിന്ന് മുറിച്ചിട്ടും അവിടെ ഇരിക്കണ ആ ജെ സി ബിക്ക് വലിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഏതായാലും നമുക്ക് കാണാം. കണ്ടിട്ടത് നല്ല ബ്ലോക്കാവാൻ ചാൻസ് ഉണ്ട് റോഡിലേക്ക് മറിച്ചിട്ട്. Darkness in your heart.
trust you more than anyone I have met before. I don't care who you are or who you want to be. I'll be here until the day you. നമ്മൾ കണ്ണൂർ കഴിഞ്ഞ് മാഹിയിലേക്ക് വരുന്ന വഴി ഇവിടെ കുറച്ച് കടകൾ കണ്ടു. നമ്മൾ തിരിച്ച് ഞങ്ങൾ നേരെ കാസർഗോഡ് പോയപ്പോൾ കണ്ടതാണ് കല്ലുമ്മക്ക, പിന്നെ അതുപോലെ വലിയൊരു കക്കയൊക്കെ. നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് മേടിക്കുകയും ചെയ്യാം. ഇത് വളർത്തണം കേട്ടത്, നാടൻ നാടനാണല്ലേ. മൂന്നും കല്ലുമ്മക്കയാണോ? അത് എല്ലാം കല്ലുമ്മക്ക, എല്ലാം കല്ലുമ്മക്ക. ഐസ് കണ്ടത് കല്ലുമ്മക്കായ കളറുള്ളതൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ വരുന്ന വഴി, കണ്ണൂർക്ക് വരുന്ന വഴി ഇതേപോലെ ഒരു സ്പേസ് ഉണ്ട്. മാഹിക്കാണ് നമ്മൾ പോകുന്നത്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടായിരുന്നതാണ് കുറേ കല്ലുമ്മക്കായും കാര്യങ്ങളൊക്കെ. ഡീറ്റെയിൽ ആയിട്ട് അത് ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് സാധനം കാണുന്നത്. നമുക്ക് അതെല്ലാം നോക്കാം എങ്ങനെയുണ്ട് എന്നതൊക്കെ. എങ്ങനെയുണ്ട് വിലയൊക്കെ? ഇതെന്തത്? കക്ക. ഇത് എത്ര നേരമാണെങ്കിൽ ഇരുന്നോളൂ, ഞങ്ങൾക്ക് എറണാകുളം കൊണ്ടുവരണോ? നാളെ വൈകുന്നേരം വരെ. നാളെ വൈകാറ വരെ. വെള്ളത്തിലൊന്നും എടുത്തും വേണ്ട? വെള്ളത്തിൽ ഇന്ന് രാത്രി വീട്ടിലെത്തിന് വെള്ളത്തിൽ അല്ല. ഇപ്പൊ കൊണ്ടുപോകണ ആവിച്ച് ആവില്ല. അന്നൊക്കെ കവറിൽ കെട്ടിക്കൊണ്ടാണ്. കവറിൽ കെട്ടിക്കൊണ്ട് കണ്ണാളികൾ രാത്രി എത്തില്ല. ആ രാത്രി എത്തി. ഇഷ്ടംപോലെ ആൾക്കാർ കൊണ്ടുവന്നു. ഇതെങ്ങനെ, ഇത് കൃഷി ചെയ്ത് നിൽക്കുന്നതാണോ അതോ? കൃഷിയുണ്ട്, കടലിൽ നിൽക്കണ പറക്കണല്ലേ. ഇത് 200, ഇത് 300, ഇത് 350. ചെറുതിൽ മീറ്റ് എന്തോരം ഉണ്ടാവും? അത് ഇപ്പൊ ഒരു കിലോ കൊടുക്കാൻ 400 രൂപ നടക്കുന്നുണ്ട്. ഒരു കിലോ കഴിച്ചാൽ 400 രൂപ അല്ലേ? ഇങ്ങനെ ഉണ്ടാവല്ലേ? ഏറ്റവും വലുത് വിളിച്ചിട്ടെങ്കിൽ ഇത്ര ഉണ്ടാവല്ലേ? ആ ചെറിയത് ഏതാ? ചെറുത് ഇതിൽ പൊളിച്ചിട്ടിട്ടുണ്ടോ? ഫുള്ള് മീറ്റാണ്, ഒന്നും വേസ്റ്റ് ഒന്നും ഇല്ല. അതപ്പോ ഒരു കിലോ അതെ. നമ്മൾ ഫൈനലി മാഹിയിലെത്തിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം, വെൽക്കം ടു മാഹി. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് കുറെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ വണ്ടിയിലാണെന്ന് റീഫില് ചെയ്യണം നമുക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ. പമ്പിൽ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം, പെട്രോളിൻ്റെ വിലയൊക്കെ. നമ്മളിപ്പോൾ മാഹിയിൽ അപ്പോൾ ഒരു പമ്പിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ, നല്ല തിരക്കാണ് വണ്ടികൾ. ഞാൻ പെട്രോളിൻ്റെ വില നിങ്ങൾക്ക് കാണിച്ചു തരാം. പകൽ സമയത്തുള്ള റൈഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല വെയിലുള്ള. അപ്പോൾ വണ്ടി നിർത്തി എവിടെയെങ്കിലും നിൽക്കാൻ നേരം നല്ല ചൂടാണ്. ഏതായാലും ഒരു നീണ്ട ഡ്രൈവിന് ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ യാത്ര തുടരുന്നതായിരിക്കും. ഇതുണ്ടോ മാഹിയിലെ പെട്രോളിൻ്റെ വില? 92 രൂപ 52 പൈസ. അപ്പം നമ്മളൊരു 1100 രൂപയ്ക്ക് നമ്മുടെ വണ്ടിയിൽ ഇതുപോലെ ഫില്ല് ചെയ്യണം. ഓൾമോസ്റ്റ് നമ്മുടെ ടാങ്ക് ഫുള്ളാവാ കേട്ടോ. മാഹിയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇതേപോലത്തെ വൈൻ ഷോപ്പുകൾ. വൈൻ ഷോപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ നല്ല ലിക്വിഡുകൾ, ഇതെല്ലാനും നമ്മുടെ നാട്ടിൽ ബാറുകളിൽ ബിവറേജ് അല്ലേ, ഇത് അതേപോലെയല്ല. ഇത് ഓരോ മെഡിക്കൽ ഷോപ്പ് പോലത്തെ ഓരോ ചെറിയ ചെറിയ ഷോപ്പുകളിൽ
ആണ് ഇത് നിൽക്കുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ, അറിയില്ലാത്തവർക്ക് ഒന്ന് പറയാം, കേന്ദ്രഭരണ പ്രദേശങ്ങളായതിനാൽ ഇവിടെ ടാക്സ് വളരെ കുറവാണ്, നല്ല വേരിയേഷൻസ് ഉണ്ടാവും വിലയിലും കാര്യങ്ങളൊക്കെ. അതാണ് മറ്റൊരു പ്രത്യേകത. ഇത് മദ്യത്തിന് മാത്രമല്ല മറ്റ് ഐറ്റങ്ങൾക്കും, ഇപ്പോൾ ടൈൽസിനാണെങ്കിലും എന്തിനാണെങ്കിലും ഇവിടെ ഭയങ്കര വിലക്കുറവാണ്. അതാണ് മാഹിയുടെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞപോലെ വീട്ടിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും, എല്ലാ സാനിറ്ററി ഐറ്റംസും ഇലക്ട്രിക് ഐറ്റംസും ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇഷ്ടംപോലെ കിട്ടുന്ന ഷോപ്പുകൾ നമുക്ക് മാഹിയിൽ ഇഷ്ടംപോലെയുണ്ട്. നല്ല വിലക്കുറവായിരിക്കും. ഇതൊക്കെ ലക്ഷ്യം ഐറ്റൊക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ഇതേപോലെ ലോക്കുകളും ഫാൻ ഇലക്ട്രോണിക് ഐറ്റംസും എല്ലാം കിട്ടുന്നത്. നമ്മുടെ ഇവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നാട്ടിലേക്ക് ഇന്ന് രാത്രി പിടിക്കണം. ഇപ്പം ലൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് മാക്സിമം നേരത്തെ പിടിക്കാൻ നോക്കുകയാണ്.